എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു ഹിസ്റ്ററി ആണോ അല്ലെങ്കിൽ മിസ്റ്ററി ആണോ അല്ലെങ്കിൽ സയൻസ് സ്പിരിച്വൽ ഫൺ ഇതിൽ ഏതിൽ വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാൻ പോണത് ഓജോ ബോർഡിനെ കുറിച്ചാണ്. ഓജോ ബോർഡ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഓജോ ബോർഡ് പരീക്ഷിക്കാത്തവരായിട്ടും ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓജോ ബോർഡിൻ്റെ ഒറിജിൻ എവിടെയാണ്, ഓർജോ ബോർഡിൻ്റെ തുടക്കം എങ്ങനെയാണ്, ഓർജോ ബോർഡിലേക്ക് എങ്ങനെയാണ് എക്സോസും കാര്യങ്ങളുമായിട്ടൊക്കെ വന്നത്, ഈ ഓജോ ബോർഡിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന സയൻസ് എന്താണ്, ഇനിയിപ്പോൾ അത് സൂഡോ സയൻറ്റിഫിക് സയൻസ് ആണോ, ഇത് എങ്ങനെയാണ് പ്രൂവ്ഡ് ആണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയ രീതിക്ക് നോക്കാം. ഇപ്പോൾ ഓജോ ബോർഡിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 18th century ഈ പാർട്ടി ക്ലബ്ബൊക്കെ നടത്തുന്ന അവിടെ ഒരു ഗെയിമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഓജോ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഓജോ ബോർഡ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഹാസ്ബ്രോ എന്ന് പറഞ്ഞൊരു കമ്പനി പാറ്റൻ്റ് എടുത്ത് വെച്ചിട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മളത് എത്രത്തോളം പേരൊക്കെ അറിയില്ല ഓജോ ബോർഡിന് പാറ്റൻ്റ് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഓജോ ബോർഡിന് പാറ്റൻ്റ് ഹാസ്ബ്രോ എന്നൊരു കമ്പനി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നെറ്റിലും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഈ ഓജോ ബോർഡ് 18th century ഇതേമാതിരി ഒരു ഗെയിം, ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടുവന്നൊരു ഗെയിമാണ്. അതിന് 19th century ആവുന്ന സമയത്ത് ഈ എക്സോസിസം, ഈ പേയോട്ട് ഇല്ലെങ്കിൽ ഈ പ്രേതത്തെ ഇതാക്കുക, കൺട്രോൾ ചെയ്യുന്ന പോലത്തെ ദുർമന്ത്രവാദികൾ ഇല്ലെങ്കിൽ നല്ല മന്ത്രവാദികളൊക്കെ യൂസ് ചെയ്യുന്ന എക്സോസിസം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് ഓജോ ബോർഡിലൂടെ പ്രേതങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ സ്പിരിച്വൽ ഗോസ്റ്റുമായിട്ടൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കത് വളരെ ഈസി ആയിട്ട് വരണ്ട് എന്നുള്ളൊരു തിയറി 19th century കൊണ്ടുവരുന്ന സമയത്താണ് ഈ ഓജോ ബോർഡിലൂടെ നമുക്ക് പ്രേതങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ന്യൂസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി ഇതിൻ്റെ ബാക്കിൽ സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ, ഇത് 4-5 പേരും കൂടി കളിക്കേണ്ട ഒരു ഗെയിമാണ്. അതിൽ A to Z ആൾഫബെറ്റ്സ് ഉണ്ടാവും, അതേമാതിരി 0 to 9 ഉണ്ടാവും, പിന്നെ എസ് നോ അങ്ങനെ ഒരു ചെറിയൊരു ഫോർമാറ്റാണ്, എല്ലാവർക്കും അത് അറിയും എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ കുറച്ച് മെഴുകുതിരിയിലെല്ലാം കത്തിച്ച് വെച്ച് കാറ്റ് വരാത്ത ഒരു റൂമിലിരുട്ട് റൂമിലിരുന്ന് കോയിൻ കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ മെഴുകുതിരി വെച്ച് ഗ്ലാസിൻ്റെ മേലെ അല്ല മെഴുകുതിരിൻ്റെ മേലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന പല മെത്തേഡുകളുണ്ട്. മോസ്റ്റ്ലി എല്ലാവരും കണ്ടുവന്നിരിക്കുന്നത് കോയിനിലൂടെയാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത്, കോയിൻ തനിയെ മൂവ് ആവുന്നത്. സിനിമയിലൊക്കെ തനിയെ മൂവ് ആവുന്നത് കാണിക്കാറുണ്ട്, പക്ഷേ തനിയെ മൂവ് ആവുന്നതൊന്നും ഇവിടെ ആരും ചെയ്യില്ല. നമ്മൾ 4 പേരും അതിൽ വിരൽ വെച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ സയൻറ്റിഫിക് ആയിട്ട് തിയറി അവർ പറയുന്നത് എന്തെന്ന് വെച്ച് പറഞ്ഞാൽ, ഈ 4 പേര് ഇല്ലെങ്കിൽ 5-6 പേരിലിരിക്കുന്നത് ഒരാളുടെ മൈൻഡ് ഒരു സെക്കൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിലേക്ക് വീക്ക് ആവുകയാണെന്നാണ് പറയുന്നത്. ആ വീക്ക് ആവണം, ഈ 5 ആരുടെയാണോ മൈൻഡ് പെട്ടെന്ന് വീക്ക് ആവണത് ആ സമയത്ത് മാത്രമല്ല, അവർ മെൻ്റലി വീക്കാണെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു വീക്കായിട്ട് ഒരു 10 മനസ്സിലുണ്ടായിരുന്നവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഞാനാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റുള്ളവൻ്റെ മൈൻഡ് കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണോ മൈൻഡിൽ വിചാരിക്കുന്നത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് പാടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ളവർ തന്നെ ആ പാട്ട് പാടാറുണ്ട്. അങ്ങനെ പല സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, അത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത് ഇതിൻ്റെ ഒരു ടെലിപ്പതി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതായത് നമ്മുടെ തോട്ട്സ് അത്രയും പവർഫുള്ളും അവരുടെ 1 സെക്കൻഡിൽ ഇല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിൽ അവരുടെ മൈൻഡ് ഒന്ന് നമ്മളെ വെച്ച് വീക്കാവുമ്പോൾ നമ്മുടെ തോട്ട് അവരെ അഡ്മയർ ചെയ്യുന്നത് കൊണ്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഓജോ ബോർഡും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യണമെന്നുള്ള സയൻറ്റിഫിക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ ഈ ഓജോ ബോർഡിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഈ വീക്കായ ബോഡിയിൽ ഒരു 10 സെക്കൻഡിൻ്റെ ഒരു തോട്ട് ചേഞ്ച് വരില്ല, അത് തന്നെയാണ് ഗോസ്റ്റ് അവരുടെ ദേഹത്ത് കയറിയിട്ട് അവർ ആ ഗോസ്റ്റാണ് ഇതിനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളൊരു വാദമാണ് അവർ വയ്ക്കുക. അപ്പോൾ ഇതിനെ വാദത്തിനിടെ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഓജോ ബോർഡ് സത്യമാണെന്നും ഓജോ ബോർഡ് ഗോസ്റ്റാണ് കൺട്രോൾ ചെയ്യണമെന്നുള്ളൊരു വാദിക്കുന്ന കുറച്ച് ആൾക്കാരും ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും കൂടി ഒരു കോണ്ടസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു തിയറി ടെസ്റ്റിംഗ് പോലെ ഈ ഓജോ ബോർഡ് സത്യമാണെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെ ഉൾപ്പെടുത്തി അവരുടെ കണ്ണ് കെട്ടിയിട്ട് ഇതേപോലെ ഓജോ ബോർഡ് പറയാൻ പറഞ്ഞു. അപ്പോൾ ഓജോ ബോർഡ് മൂവ് ചെയ്തു, പക്ഷേ ഉത്തരങ്ങളെല്ലാം പലതും മാറിപ്പോയി. അതായത് എസിൻ്റെ അവിടേക്ക് നോ ഒന്നും രണ്ടിലേക്കും പോകാണ്ട് കുറേ ബ്ലാങ്ക് സ്ഥലത്തേക്ക് പോയി, പേരെഴുതുന്ന സമയത്ത് ന്യൂമറിക് ലെറ്ററിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതായി. അപ്പോൾ കണ്ണടച്ചാൽ ഇത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്, ഗോസ്റ്റ് ആണെങ്കിൽ കണ്ണടച്ചാലും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു തിയറിൻ്റെ ഭാഗത്താണ് ഈ ഓജോ ബോർഡ് എത്രത്തോളം ജെനുവിൻ ആണ്, ഇത് സയൻസിലി പ്രൂവ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ടപ്പോൾ ഒരു ഭാഗം ആൾക്കാർ നിർത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓജോ ബോർഡിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു തിയറി എന്ന് പറയുന്നത്. ഇതിപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഞങ്ങൾ ചെറുപ്പത്ത് കളിക്കുന്ന സമയത്ത് ചെയ്ത് നോക്കിയിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്, അതോ ആ സമയത്തുള്ളൊരു മൈൻഡിൻ്റെ ഒരു ഇതാണ്.
അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. ഗൂഗിളിലൊക്കെ തന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്, എക്സസും ഈയിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതിപ്പോൾ അങ്ങനെ ഒരു ഫണ്ണായിട്ട് കണ്ടാൽ മതി ഈ കാര്യമൊക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.